വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ചാനൽ ആക്റ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പൊ നമ്മുടെ മലയാളത്തിലെ പുതിയൊരു മൂവി ട്രെയിലർ ഇന്ന് റിലീസായിട്ടുണ്ട്. ജസ്റ്റ് ലോഞ്ച് ആയിട്ടുള്ളൂ, 1 hour എന്തോ ആകുന്നേ ഉള്ളൂ. പടത്തിന്റെ പേര് ജോൺ ലൂതർ എന്നാണ്. ജയസൂര്യ നായകനാകുന്ന ഒരു മൂവിയാണ്. ആക്ച്വലി ജയസൂര്യ എന്ന് പറയുന്ന നടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനായിരുന്നു. ഏത് നമ്മുടെ വെള്ളം സിനിമയൊക്കെ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ആ ഒരു സിനിമയൊക്കെ. അതിനുശേഷം പുള്ളിയുടെ സണ്ണി എന്ന് പറഞ്ഞൊരു പടം വന്നു, ഞാനത് കണ്ടു. പക്ഷെ ആക്ച്വലി ഞാനത് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു ആ പടം കണ്ടിട്ട്, കാരണം എനിക്കത് കാണാൻ തീരെ ഇൻട്രസ്റ്റിംഗ് അല്ലായിരുന്നു എനിക്ക് ആ പടം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് 50% എബോ കണ്ടിട്ടുണ്ട്. ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള കുറച്ച് പോർഷൻ വരെ ഞാൻ കണ്ടു. പക്ഷേ എനിക്കത് തീരെ സാറ്റിസ്ഫൈഡ് ആയില്ല ആ ഒരു മൂവിയിൽ. എന്തോ എനിക്ക് മേ ബി ദാറ്റ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് കോഫി. കാരണം എന്റെ ടൈപ്പ് ഓഫ് മൂവി ആയിരിക്കില്ല അത്. അതുകൊണ്ട് ആയിരിക്കും ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. അതുകൊണ്ട് ഞാൻ പിന്നെ അത് കൂടുതൽ എനിക്ക് പോയി പറയുന്നില്ല. ജോൺ ലൂതർ എന്ന് പറയുന്ന ഒരു മൂവിയുടെ ട്രെയിലറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിന്റെ ഒരു പോസ്റ്റർ തമ്മിൽ കണ്ടിട്ട് ആ ഒരു പോലീസിന്റെ വേഷത്തിലാണ് തോന്നുന്നത്. കാരണം ഒരാൾ തോക്കൊക്കെ പിടിച്ച് നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്ന ഒരു തമ്മിലാണ് കൊടുത്തേക്കുന്നത്. ഒഫീഷ്യൽ ട്രെയിലർ ജോൺ ലൂതർ ഒക്കെ. ഞാൻ ഈ പടത്തിനൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ, അതായത് വിക്കിപീഡിയ ത്രൂ സെർച്ച് ചെയ്തപ്പോൾ, ഒരു പുതിയ ഡയറക്ടറാണെന്ന് തോന്നുന്നു. അഭിജിത് ജോസഫ് എന്നാണ് പേര്. വേറെ പുള്ളിയുടെ പുതിയ വേറെ പടങ്ങളൊന്നും എനിക്ക് കണ്ടില്ല, ഞാൻ ഫിലിമോഗ്രാഫിയിലൊന്നും കണ്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് ട്രെയിലർ ആദ്യം ഒന്ന് കാണാം, അതിനുശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. സോ യാ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. യൂസ് ഹെഡ്ഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. Accident. Yeah. Bravo 1 control calling. ഇച്ചിരി നാലാമത്തെ ഓളവിൽ ഒരു ബൈക്ക് ആക്സിഡന്റ് ആയിട്ടുണ്ട്. കാഷ്വാലിറ്റി ഉണ്ട്. സ്പോട്ടിലേക്ക് എത്തുക. യാ, പടത്തിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിരിക്കണം. മേബി ഡീറ്റെയിൽസ് ഒന്ന് കിട്ടി. കിട്ടി സർ. പേര് രജി. സ്ഥലം എറണാകുളം. ആക്സിഡന്റിന് ശേഷം പ്രകാശ് മിസ്സിംഗ് ആണ് സർ. പോലീസിനാണ്. ഈ ആക്സിഡന്റിന് ശേഷം പ്രകാശിന്റെ വൈഫിന് എന്തെങ്കിലും അനോണിമസ് കോൾ വന്നിരുന്നു. ഇല്ല സർ. എനിക്ക് തീരെ ഈ എന്നാൽ ഈ പോലീസ് ഓഫീസൊക്കെ കാണുമ്പോഴുള്ള ഈ തീരെ ക്ലീഷേ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആക്സിഡന്റിന് ശേഷമുള്ള അനൗൺസ് കോള് വന്നിരുന്നു, അവരുടെ ക്യാഷ് ട്രാൻസാക്ഷൻ നടന്നിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ഡയലോഗ് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണ്ട് പോലെയാ. കാരണം സ്ഥിരമായിട്ട് കേൾക്കുന്ന ഡയലോഗ്സ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കേട്ടോ, മിക്ക സിനിമകളും കേൾക്കുന്ന അതൊക്കെ. സാർ, ഒരു മിസ്സിംഗ് കേസോട് റിപ്പോർട്ട് ചെയ്തു. ഹിയറിംഗ് കുറയാണ് വിളിക്കുന്നത്. സോ ഹീസ് റെക്കോർഡിങ്, എല്ലാം റെക്കോർഡ് ചെയ്യാണ് വിളി ആക്കി പറഞ്ഞത്. കാരണം വിട്ടുപോകാതിരിക്കാൻ. ഇതൊരു സാധാരണ മിസ്സിംഗ് കേസ് അല്ല. യാ, സോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ത്രില്ലർ മൂവി അതാണ് ഒരു ഉദ്ദേശമുള്ളത്. ചെവിയുടെ പടം കൊടുത്തിട്ട് ആ ഓയിൽ ആരും ഇല്ല അവിടെ. ജോൺ ലൂതർ താമസിക്കുന്ന തിയേറ്റേഴ്സ്. സോ നോ മോർ ഇൻഫർമേഷൻസ്. യെസ്. സോ ഒരു കുറെ ക്വസ്റ്റ്യൻസ് ബാക്കി നിർത്തിക്കൊണ്ട് പോയിട്ടുള്ള ഒരു ട്രെയിലർ. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്താണ് സംഭവം എന്ന് അറിയില്ല. ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. ആരൊക്കെയോ മിസ്സാവുന്നു. അതിന്റെ പുറകെ അന്വേഷണം പോയ ജയസൂര്യ എന്ന് പറയുന്ന പോലീസുകാരൻ. യാ, മേ ബി ഹിസ് നെയിം ഈസ് ജോൺ ലൂതർ. അതായിരിക്കും പുള്ളിയുടെ ചെവിയുടെ പടം വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡ് ഇയറിന്റെ കേൾവിശക്തി കുറഞ്ഞു പോയിട്ടുള്ള, എന്തോ ആക്സിഡന്റിൽ എന്തോ കുറഞ്ഞു പോയ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു കേസ് അന്വേഷിക്കാൻ പോകുന്നു. അതിനുശേഷം പുള്ളിക്ക് ഉണ്ടാവുന്ന ചിലപ്പോൾ എന്തൊക്കെയോ സംഭവങ്ങൾ വികാസങ്ങളൊക്കെ ആയിരിക്കും പടം എന്ന് വിചാരിക്കാം. എനിവേസ്, നമ്മൾ സാധാരണ കാണുന്ന മലയാളത്തിൽ കാണുന്ന ഒട്ടുമിക്ക ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവിക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ഒരു ട്രെയിലറാണ്. പ്രത്യേകിച്ച് വലിയ പുതുമയൊന്നും ഇല്ല. എന്നാലും പടത്തിലെ പുതുമ ഉണ്ടായാൽ മതി. ട്രെയിലറിലെ പുതുമയിലെങ്കിൽ അത്ര വലിയ ആണ് കാര്യമൊന്നുമില്ല. പടത്തിൽ നല്ല പുതുമയും കാര്യങ്ങളൊക്കെ വരാൻ സാധിക്കട്ടെ. ഇപ്പം ലാസ്റ്റ് ഞാൻ കണ്ട മലയാളത്തിലെ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആയിരുന്നു 21 grams. ദാറ്റ് വാസ് മൈൻഡ് ബ്ലോയിങ്. അത്രേ എനിക്ക് പറയാനുള്ളൂ.
അങ്ങനെ ചെയ്യണം പറഞ്ഞാൽ നമ്മൾ കാണികള് ഇൻവെസ്റ്റിഗേറ്റീവ് കാണാൻ പോകുന്ന ആളുകൾ സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ഇറങ്ങി പോരുമ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കൊടുക്കാനായിട്ട് അവർക്ക് ഇവർക്ക് സാധിക്കുന്നുണ്ടെങ്കിലോ അത് വിജയിക്കും, പടം വിജയിച്ചിരിക്കും ഉറപ്പാണ്. 21 grams ഇസ് എ നൈസ് മൂവി. പക്ഷെ അത് എന്താ പറ്റിയെന്ന് വെച്ചാൽ വലിയ വലിയ പടങ്ങളുടെ കൂടെ വന്ന് ഇറങ്ങിപ്പോയി, അതുകൊണ്ട് ആ ഇറക്കിയ സമയം കുറച്ച് മാറ്റി പിടിച്ചെങ്കിൽ ഇറ്റ് വാസ് ഗോയിങ് ടു ബി എ ഹിറ്റ് ഓഫ് ദ ഓഫ് ദാറ്റ് മന്ത്. മാർച്ച് മാസം ഇറങ്ങിയ പടങ്ങൾ ഹിറ്റായി മാറിയത് ഉറപ്പായിട്ടും. അപ്പോൾ എന്തായാലും നല്ലൊരു മൂവി ആവാൻ സാധിക്കട്ടെ ജോൺ ലൂത്തറിനും എന്ന് മാത്രം പറയുന്നു. ബാക്കി നമുക്ക് ട്രെയിലർ തിയേറ്ററുകളിൽ കാണാം. കാരണം എന്തോ എന്തായാലും ട്രെയിലറിൽ ഞാൻ അത്ര വലിയ സാറ്റിസ്ഫൈഡ് ഒന്നുമില്ല. കൊള്ളാമോ എന്ന് വെച്ചാൽ കൊള്ളാം. അത്യാവശ്യം സാധാരണ നമ്മൾ കാണുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ടൈപ്പ് ഓഫ് മൂവീസ് ആ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ.